നമസ്കാരം, ഞാൻ അനുജ. സിപിഎമ്മിൽ ഇപ്പോൾ കൊഴിഞ്ഞു പോക്കിന്റെ കാലമാണല്ലോ. ആ സാഹചര്യത്തിൽ പാർട്ടിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഉയർന്ന സ്ഥാനങ്ങൾ കൊടുത്തല്ലേ മതിയാവൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് PS പ്രശാന്തിന്റെ പേര് നിർദ്ദേശിച്ചിരിക്കുകയാണ് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. കോൺഗ്രസ് വിട്ടെത്തിയ KPCC മുൻ സെക്രട്ടറി കൂടിയായ PS പ്രശാന്തിനെ ദേവസ്വം പ്രസിഡന്റ് ആക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ജില്ലാ കമ്മിറ്റി നിർദ്ദേശമായി വെച്ചത്. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റായ പ്രശാന്തിന് കോൺഗ്രസ് വിട്ടെത്തിയപ്പോൾ അർഹമായ പരിഗണന ലഭിച്ചില്ലെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വന്നത്. നിർദ്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആനാവൂർ നാഗപ്പൻ ഉന്നയിച്ചിരുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ ധാരണ പ്രകാരമായിരുന്നു ഇത്. 2 വർഷ കാലാവധി പൂർത്തിയാക്കുന്ന കെ അനന്തഗോപൻ അടുത്ത മാസം സ്ഥാനമൊഴിയും. അദ്ദേഹത്തെ തുടർന്നും സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയില്ല. ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ M രാജഗോപാലൻ നായരെ പരിഗണിക്കണമെന്നും നിർദ്ദേശം ഉയർന്നിരുന്നു. മുൻ MP A സമ്പത്തും ദേവസ്വം പ്രസിഡന്റിനായി പരിഗണിക്കുന്നവരിലുണ്ട്. ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ സാധ്യത കൂടുതൽ PS പ്രശാന്തിനാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ പരാജയപ്പെട്ട GR അനിലിനോട് PS പ്രശാന്ത് തന്റെ തോൽവിക്ക് കാരണം DCC പ്രസിഡന്റ് പാലോട് രവിയാണെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിൽ നിന്നും പുറത്തുപോയ പ്രശാന്ത് CPMൽ ചേരുന്നത് ഇത് അവസരം മുതലെടുക്കാവുന്നതാണെന്ന് ചിലർ പറയുന്നുണ്ട്. CPM തകർച്ചയിലേക്ക് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പാർട്ടി നേതാക്കൾ തന്നെ പാർട്ടിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു വരുന്നുണ്ട്. ദിനം പ്രതി പാർട്ടി വിട്ടുപോകുന്ന മറ്റൊരു കൂട്ടം വ്യക്തികളും അങ്ങനൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പാർട്ടിക്കുള്ളിലേക്ക് വരുന്നവരെ ഇരുകയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. ഇല്ലെങ്കിൽ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുമെന്ന അവസ്ഥയെന്ന് പലരും പറയുന്നുണ്ട്.